ഇപ്പൊ ഒരു ന്യൂസ് വന്നല്ലോ അനീഷ് കാപാലം എന്ന് പറഞ്ഞു. ഇത് വളരെ കറക്റ്റ് ന്യൂസ് ആണ്, അത് വളരെ 100% കറക്റ്റ് ആയ ന്യൂസ് ആണ്. ഞാനിപ്പോ കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇവിടുന്ന് പോയ ഒരു 7-8 പാർട്ടീസ് ഒന്നിച്ചു പോയിട്ടുണ്ട് ഈ കാരണത്താല്. അജി ആന്റണി, ബിജു പമ്പാവാലി, പിന്നെ മനു ഓദറ, സാബു പാസ്വ, ഇവരെല്ലാം പോയതിന്റെ പിന്നിലുള്ള കാരണം ഈ ഒരൊറ്റ സംഭവം ഉണ്ടാവും. ഹലോ ഹലോ, ഈ ന്യൂസ് കറക്റ്റ് ആയ ന്യൂസാണ്. ഞങ്ങൾ ശരിക്കും അവിടെ പോയതാണ്. ഇദ്ദേഹം ഇങ്ങനെ വിശുദ്ധിയും വേർപാടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് നമ്മൾ വിദേശത്തായിരുന്നു, അപ്പം തിരിച്ചു വന്നു വിചാരിച്ച് ഈ ചർച്ചിൽ തന്നെ പോകാം. കാരണം ഒരു ജീവിതമെങ്കിലും കുറച്ചെങ്കിലും കാണുമല്ലോ. നമ്മൾ ഈ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വിശ്വാസി വന്നപ്പോ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നാണോ നിങ്ങൾ പോയത്? ആ, പെന്തക്കോസ്റ്റിലേക്ക് പോയത്. അപ്പൊ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു വിശുദ്ധിയും വേർപാടൊക്കെ പലയിടത്തും പോയിട്ടില്ല. എന്നാ ഇദ്ദേഹം പറയുന്ന കേട്ടപ്പോ അത്രയും നമുക്ക് ആ വചനത്തിന്റെ പരിജ്ഞാനം ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെതായ ഉപദേശവും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഈ സൂര്യൻ ഉദിച്ചു ഉദിക്കുന്നതും കിഴക്കാണ്, നമ്മള് കിഴക്ക് സൂര്യൻ ഉദിച്ച അത്രയ്ക്ക് സത്യമാണ് ഈ കാര്യങ്ങളെല്ലാം. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതശൈലികളെല്ലാം കണ്ടപ്പോ ഞങ്ങളാകെ മാനസികമായിട്ട് തകർന്നുപോയി. ഇദ്ദേഹത്തിന് പ്രേയർ ഗ്രൂപ്പ് തിരുവല്ലയില്ല, ഇദ്ദേഹത്തിന്റെ പ്രേയർ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ഈ തിരുവല്ലയിൽ കുറച്ചു പേര്, അപ്പൊ ആ സമയത്ത് ഒത്തിരി പേര് ഈ കോവിഡിന്റെ ആ സമയത്ത് വേറെ എങ്ങും ഓപ്പണിംഗ് ഇല്ല, ആ സമയത്ത് ഇത് മാത്രം ഓപ്പണിംഗ് ഉള്ളു. അപ്പൊ അന്നേരം ഒത്തിരി പേര് അവിടെ വന്നു, ഒത്തിരി പാസ്റ്റേഴ്സ് ഒക്കെ വന്നു. അപ്പോ ഞങ്ങളും അവിടെ ചെന്നു. അത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഒത്തിരി പാസ്റ്റേഴ്സ് ആണ് ഇദ്ദേഹത്തോടുകൂടെ സഹകരിക്കുന്നവരാണെന്നെല്ലാം വിട്ടു പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് എന്താ കാരണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങളും കൂടുതൽ ആരെയും അറിയില്ലാത്തതുകൊണ്ട് ഒത്തിരി സഹകരണമില്ല. അന്നേരാണ് അവിടെ ചെന്നപ്പോ ഇവര് പറയുന്ന ഈ വിട്ടുപോകും, ഒത്തിരി ആൾക്കാർ വിട്ടുപോവാ. ഈ ഇദ്ദേഹത്തിന്റെ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ പൗരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിലായി ഇദ്ദേഹം വചനം പറയുന്ന പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. പിന്നെ ഞങ്ങൾ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മനസ്സിലായി, ഇദ്ദേഹം ഇപ്രകാരം ഈ പറഞ്ഞ ന്യൂസ് കറക്റ്റാണ്, ഇദ്ദേഹം ഒരു പുരുഷഗാമിയായ ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് ഇത് ഈ കൂടെ നമ്മൾക്ക് നേരിട്ട അനുഭവമല്ല, കൂടെ നിന്നവർ പറഞ്ഞു. ഞങ്ങൾ അന്നേരം ഇത് എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നാളും കൂടെ അവിടെ നിന്നു. നമുക്കൊരു കാര്യം പ്രൂഫ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലല്ലോ. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും ഇദ്ദേഹത്തിന്റെ ഓരോ സംസാര ശൈലികളും ബന്ധപ്പെടലുകളും എല്ലാം ഞങ്ങൾ നല്ല ശുശ്രൂഷണം ഇദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തമായി ഞങ്ങൾ വീക്ഷിച്ച് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾക്ക് ഇതിലൊരു 98% ഇതിന്റെ അകത്ത് സത്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അപ്പൊ ഈ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് പോയവരെ ആ ചർച്ചിൽ നിന്ന് പോകുന്ന അനേക പാസ്റ്റേഴ്സ് അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ പോകാൻ കാരണം. അപ്പൊ അങ്ങനെ അവിടെ നിൽക്കുന്നവര് അദ്ദേഹത്തിന്റെ വലങ്കൈയായി നിൽക്കുന്നവര്, അപ്പൊ മനോജ് മാത്യു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വലങ്കൈയായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ സംഭവം, അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടുപോകുന്നത്, നിങ്ങൾക്ക് ഇത് അറിയത്തില്ല. ഞങ്ങളോട് ഞങ്ങൾക്ക് അറിയില്ല. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് നയിച്ചാൽ പാസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഞങ്ങൾക്കിത് നേരത്തെ അറിയാം, പക്ഷെ നിങ്ങൾ അവിടെ പോയപ്പം പെട്ടെന്ന് ഞങ്ങൾ അവർ ഈ അനീഷ് കാവാലത്തെ കുറിച്ച് ഒരു ബാഡ് ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ പറയാഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഇങ്ങനെയാണ് ഈ ഐ പി സിയുടെ മിക്ക ചർച്ചകളിലും അദ്ദേഹത്തെ വിലക്കിയേക്കുക ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ളതുകൊണ്ട്. ഇദ്ദേഹത്തിന് മസാജ് ചെയ്യുന്നതും അവിടെ ചെല്ലുന്ന പാസ്റ്റേഴ്സിനെ കുറിച്ചും അവിടെ യവനക്കാരായി ചെല്ലുന്നവരൊക്കെയാണ്, അവരൊക്കെ വിട്ടുപോയി, ആരുമില്ല ഇപ്പോൾ. അവരങ്ങനെയുള്ളവർ അറിയുന്നവരറിയുന്നവർ വിട്ടു, അറിയാത്തവരാണ് ചെല്ലുന്നത്, കുറച്ചുകാലം വിട്ടു. ഇദ്ദേഹത്തിന്റെ അവിടെ ചെല്ലുമ്പോൾ തന്നെ കൈയും കാലും എല്ലാം മസാജ് ചെയ്യിപ്പിക്കുക, അങ്ങനെ കാലം എല്ലാം തൂക്കാൻ നിർത്തുക, അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെയൊക്കെ ഇവരിങ്ങനെ കംപ്ലയിൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കറക്റ്റ് ഇതൊരു കറക്റ്റ് കാര്യമാണ് മനസ്സിലായി. ശരിക്കും പറഞ്ഞൊരു ഭയമുള്ള മനുഷ്യനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം യഥാർത്ഥമായൊരു ദൈവിക രക്ഷ അനുഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് എല്ലാം ഭയമാണ്. അപ്പൊ ഈ സ്റ്റേജിൽ കയറുമ്പോഴും മൈക്ക് കിട്ടുമ്പോഴും എന്ത് വായിൽ എന്തൊക്കെയോ തോന്നുന്ന അങ്ങ് പറയും. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു ഭയമായ ഒരു ഭയ അദ്ദേഹം ഒരു ഭയമാണ്. പിന്നീട് താൻ തനിക്ക് ഭയങ്കര ഭയമാണ്.
ആ സ്റ്റേജിൽ കയറുമ്പോ താനെ അങ്ങോട്ട് അതും ഇതൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ പുറത്തിറങ്ങുമ്പോ അദ്ദേഹത്തെ താൻ പറഞ്ഞു ഓർത്തു തന്നെ അദ്ദേഹത്തിന്റെ ഭയജീവിതനായ ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിലൂടെ ഉള്ള അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന് ഈ എന്താ പറയുക കാവാളത്ത് അദ്ദേഹത്തിന് വീട് സ്ഥലമൊന്നും ഇല്ല പറഞ്ഞ് വെറുതെയാ. അദ്ദേഹം നടക്കുന്നത് തന്നെ ഇന്നോവയുടെ സ്വന്തം ഇന്നോവയുടെ കാറാണ്. അത് 25 ലക്ഷത്തിന്റെ കാറാണ്. അദ്ദേഹം 16 ലക്ഷം രൂപയ്ക്കാണ് ആ കാറ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് സെക്കൻഡ് കാർ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കാവാളത്ത് 2 വീടും ഉണ്ട് സ്ഥലവുമുണ്ട്. എല്ലാവരും പറഞ്ഞ അദ്ദേഹത്തിന് വീടില്ല സ്ഥലവും ഇല്ലെന്ന്. അത് വലിയ ആഡംബര വീടൊന്നുമല്ല, രണ്ടടുത്ത് സ്ഥലമുണ്ട് വീടും ഉണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒത്തിരി ഒത്തിരി കള്ളത്തരങ്ങളും ഒത്തിരി അദ്ദേഹം ആഭരണത്തെ ശക്തമായി വിലക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആഭരണത്തെ വിലക്കണ്ടാവും ഞാൻ പറയുന്നില്ല, ആഭരണത്തെ വിലക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് ഈ ചങ്ങനാശ്ശേരിയിലെ സ്വർണക്കടയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായ ജോഷി കങ്ങാളത്തെയും കൂട്ടിക്കൊണ്ടു പോയി ആഭരണം എടുത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം അനിയനും പെങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ അദ്ദേഹം എടുത്തോണ്ട് അവർക്കും കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ലക്ഷങ്ങളുടെ കൊടുക്കുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് ഏതൊക്കെ ഈ ജോഷി കങ്ങാളത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് അത് അവരുടെ സഹോദരങ്ങളാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റേതായ ഉപദേശം തമ്മിൽ യാതൊരു കാര്യവും ഇല്ലെന്ന്. അയാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന സത്യമാണ് ഇയാളുടെ ഈ പ്രശ്നം കൊണ്ട്? തമ്മി അത്ര ഞങ്ങൾക്ക് ഒരു സ്നേഹപരമായ ഒരു പെരുമാറ്റമൊന്നും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. അത് ചിലപ്പോ അവ ഈ ദേഹത്തിന് ഈ സ്വഭാവം കൊണ്ട് അവര് മാനസികമായി തകർന്നു പോയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് മനസ്സിലാവും അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അവര് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. അല്ലാതെ അവർക്കൊരു കുടുംബജീവിതത്തിന്റേതായ സന്തോഷമോ സമാധാനമോ ഒന്നും ഇല്ല. അവരങ്ങനെ അങ്ങ് പോകുന്നു, ഒരു ജീവിതമായില്ലേ. അതുകൊണ്ട് അവൻ ആ ഒരു ഒഴുക്കിൽ അവരങ്ങ് പോകുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ അതെങ്ങനെയാ, അത് നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം അങ്ങനെ. പിന്നെ ഈ വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്ന സംഭവം സത്യമാ. അന്ന് തലേദിവസം രാത്രിയില് ഈ പുള്ളിക്കാരി ഈ അനീഷ് കാവാലത്തിന്റെ വൈഫാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു ബഹളവും കരച്ചിലും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകും. ഒത്തിരി എത്രയോ ലക്ഷങ്ങളുടെ ഒരു വീടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, കാരണം അദ്ദേഹം ചർച്ചിൽ അങ്ങനെ എപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല, ഇവരുടെ കൂടെ പ്രത്യക്ഷപ്പെടുന്നതല്ല. അവര് വന്നു കഴിഞ്ഞാൽ അവര് വന്നു ചർച്ചിലിരുന്നു, ഈ പ്രെയർ കഴിയുന്നതിന് മുന്നേ അവര് പെട്ടെന്ന് തന്നെ പോകുമായിരുന്നു. അങ്ങനെ വളരെ വിരളമായിട്ട് അവരിങ്ങനെ ചർച്ച, അല്ലാതെ പൊതു മീറ്റിങ്ങുകളോ അങ്ങനെയൊന്നും അവർ വരാറേ ഇല്ല. അറിയാമായിരുന്നോ വൈഫിന്? അറിയാവുന്ന കാര്യമാണ്, വൈഫിന് അറിയത്തില്ലാത്ത കാര്യമല്ല. വൈഫിന് വ്യക്തിപരമായ രീതിയിൽ, പക്ഷെ എന്താ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണെന്ന് എനിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയോട് തുറന്നു പറയാൻ പറ്റുമോ? അത്രയും ഒരു അപമാനം ഒരു ഒരു ഭാര്യ കേൾക്കേണ്ടത് വരിക എന്ന് പറയുന്ന നിസ്സാര കാര്യമാണോ? ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് അത്രയും. അവര് പക്ഷെ ചില സൈനുകൾ ചില അവരെ ചില സംസാരത്തിലൂടെയൊക്കെ അവര് പറയും, സംസാരത്തിലൂടെയൊക്കെ അവര് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലൊക്കെ മനസ്സിലാക്കാനൊക്കെ അവർ ശ്രമിക്കുന്നതായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് ആ സമയങ്ങളിലുള്ള ഞങ്ങൾക്കൊക്കെ അത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളോ ഇങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് പോരുമ്പോ ഞങ്ങളൊരു 8-10 കുടുംബം ഒന്നിച്ച് അവിടെ നിന്ന് ഇറങ്ങി മാറിയത്. ഈ കാരണം കൊണ്ടാണോ? ഈ ഒറ്റ കാരണം കൊണ്ട്. ഈ ഏറ്റവും ലാസ്റ്റ് ശരിക്കും ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യം ശരിക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ കാവാലത്ത് വരെ പോയി അന്വേഷിച്ചു. ഇതൊക്കെ സത്യമാണോ പറയണ്ടേ? ഒരു വ്യക്തി ഒരാളെ പറ്റി അത് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ഒത്തിരി ഇദ്ദേഹത്തെ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിന് ഒത്തിരി കൺവെൻഷൻ സ്റ്റേജ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്ന കുറെ പാസ്റ്റേഴ്സും ഇദ്ദേഹത്തോട് ഇപ്പോൾ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന അമേരിക്കയിലുള്ള ഒരു മാസ്റ്റർ ഉണ്ട് ജൂബി ഡാനി എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് ഈ സത്യം അറിഞ്ഞോണ്ടാണ് അദ്ദേഹം ഈ കൂടെ നിൽക്കുന്നത്. ഈ സത്യം അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അദ്ദേഹവും ഇദ്ദേഹത്തെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുക. ഇതെന്താ ഇതിന്റെ കാര്യമൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാ. അമേരിക്കയിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ അല്ല ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് സാമ്പത്തികം ഇല്ല അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാ, അങ്ങനെ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിന് ഇദ്ദേഹത്തിന് ആദ്യം ഇദ്ദേഹത്തിന്റെ കൂടുന്ന സജീവൻ എന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ ആണെങ്കിൽ ഇദ്ദേഹത്തിന് എവിടേക്കോ സ്ഥലങ്ങളോ കിടപ്പുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം സമ്പത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം പോയെന്ന് പറയുന്നു. അത് ഞങ്ങളെല്ലാവരും ആ ഒറ്റ സമയത്ത് തന്നെ മൊത്തം വരും. അവന്റെ അകത്തുണ്ടായിരുന്നു വിധു പമ്പാവാരി എന്ന് പറഞ്ഞ ഫാസ്റ്റർ, അതുപോലെ മനു ഓദറ എന്ന് പറഞ്ഞ ഫാസ്റ്റർ, പിന്നെ ഈ പറഞ്ഞ അജി ആന്റണി,
മനു പിന്നെ സാമു എന്ന് പറഞ്ഞ പാസ്റ്റർ, അങ്ങനെ പാസ്റ്റേഴ്സ് തന്നെ ഒരു ഒരു കുറേ പേരുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഇതൊക്കെ അറിഞ്ഞ് കുറെ വിശ്വാസികൾ ആയിട്ട് ഈ പിന്നെ മനോജ് മാത്യു മലങ്കയായിട്ട് നിന്ന് അതിപ്പോ ഹാർവെസ്റ്റിലൊക്കെ ആണെങ്കിലും പ്രസംഗിക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ പ്രധാനമായിട്ട് നിന്ന ആളാക്കും എപ്പോഴും എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ആളെയും മനോജ് മാത്യു എന്ന് പറയുന്നത്. ഇവരൊറ്റ ആൾ പോലും ഇല്ല ഇന്ന്, അവരെല്ലാം അറിയിപ്പം പുതിയ ആൾക്കാർ. പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് അത് അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട്. പക്ഷെ ആത്മീയമായി നമ്മളൊക്കെ വിട്ടിട്ട് വന്നതെന്ന് നമുക്ക് പിന്നെ നമ്മളെ യഥാർത്ഥ രക്ഷയെ കണ്ടെത്തി ഈ രക്ഷയെ അനുഭവത്തിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി, ഒരു പാസ്റ്ററിനെ കണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഭയോ കണ്ടോ എന്ന് ഇറങ്ങി തിരിച്ചറിയാം. യേശു ക്രിസ്തുവിലൂടെ വീണ്ടുജനനം പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിക്കണം എന്നുള്ള ആ ദൈവിക വിളി കേട്ടിറങ്ങി തിരിച്ചു വരാം. അപ്പൊ നമുക്കൊരു പാസ്റ്ററിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് നമുക്കത് പിന്നെ ഈ അനീഷ് കാവാലത്തെ കുറിച്ച് ഞങ്ങൾ കൊടുത്ത വാർത്ത 100% സത്യമാണ്. ആ വാർത്ത 100% ഞങ്ങൾക്ക് അറിയാവുന്ന 100% സത്യമായ വാർത്തയാണ്. സത്യമായ വാർത്തയാണ് ഞാൻ ഈ വാർത്ത ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന വാർത്തയാണ്. ഞങ്ങൾ അവിടുന്ന് ചർച്ചയിൽ നിന്ന് പോകുന്നതിന്റെ പേരിൽ എത്ര പെന്തക്കോസ്തുകാരായാലും ഞങ്ങളോട് പിണങ്ങി എന്നറിയാം. ഇന്നും അവർ ഞങ്ങളോട് മിണ്ടാറില്ല. ഞങ്ങൾ അവിടുന്ന് അനീഷ് കാവാലത്തിന്റെ ചർച്ചയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഒത്തിരി പെന്തക്കോസ്തുകാര് അവര് ഞങ്ങൾ മാറി, അവിടുന്ന് മാറി ഞങ്ങൾ പലരോട് ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെയാണ് ഒരാളെ വിശ്വസിക്കണ്ടേ, അവര് പറയുന്നത് ഞങ്ങൾ വെറുതെ പറയുന്ന, അവര് പറയുന്നത് നിങ്ങളിങ്ങനെ ഇത്രയും നല്ലൊരു ദേവദാസനെ കുറിച്ച് ഇങ്ങനെ പറയാതെ എന്ന് പറഞ്ഞ അവര് ഞങ്ങളോട്, ഞങ്ങൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എത്രയോ പേര് ഞങ്ങളവരുടെ ആ ഒരു പെന്തക്കോസ്തു സമൂഹത്തിൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒത്തിരി പേര് ഞങ്ങൾ ഒറ്റപ്പെടുന്ന ഈ വിഷയത്തില്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.